ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഐശ്വര്യമായിട്ടൊരു സർവത്ത് ഇട്ട് കുടിച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സർവത്തും നാരങ്ങയുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദാഹം കൂടുതലായി കിട്ടുമോ? എപ്പോഴും എപ്പോഴും കുടിക്കണമെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഞാനാണെങ്കിൽ നോസ്റ്റും ഉണ്ടാവില്ലേ നമുക്ക്, ഇത് കുടിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ നോസ്റ്റും അടിച്ചിട്ടാണ് കുടിക്കുക. കോളേജിൽ പഠിക്കുമ്പം ഞങ്ങളെ സ്ഥിരം ഒരു ഫുഡായിരുന്നു സമോസയും സർവത്തും. ഞാനിപ്പോഴും ഓർക്കും കേട്ടോ. പിന്നെ എന്താണ്, അത് കഴിഞ്ഞ് ഫിജുവിൻ്റെ വരവും എന്താ ക്ലാസ്സും രണ്ട് ബാച്ച് ക്ലാസ് എല്ലാം കഴിഞ്ഞ് ക്ലീശേ പരിപാടികളൊക്കെ തന്നെ അതൊക്കെ കഴിഞ്ഞെന്ന് ചെറിയതായിട്ടൊരു വിശേഷമുണ്ട്. എന്താണെന്നറിയോ, നിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ കാര്യമായിട്ട് സെലിബ്രേഷനൊന്നും ചെയ്യലില്ലല്ലോ, അങ്ങനെ ആഘോഷിക്കലൊന്നുമില്ല ഫിജുവിൻ്റെ. അത് മാത്രമെന്നല്ലാതെ എൻ്റേതൊന്നും ചെയ്യലില്ല കേട്ടോ. ഇക്കൻ്റേത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് ആറാമത്തെ ദിവസമായിട്ട് അഞ്ചാമത്തെ ആറാമത്തെ ദിവസമാണ് കേട്ടോ എൻ്റെ വരുന്നത്. എന്തായാലും രണ്ടാളെയും ബർത്ത്ഡേ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇക്കക്ക് ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഒരു പായസം കുടിക്കാനൊരു മോഹം. അപ്പോൾ ഇക്ക പോയിട്ട് പായസത്തിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതിനും എന്താണ് പാലിട്ടിട്ടുള്ള പായസമാണ്. അപ്പം ഞാൻ കുടിക്കില്ലല്ലോ, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ശർക്കര ചോറുണ്ടാക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞാലും എല്ലാവരും കഴിക്കും, ഇക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം ഈ അടുത്ത ദിവസം ശർക്കര ചോറുണ്ടാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിരുന്നു. അന്ന് നമ്മൾ ഗോതമ്പ് നുറുക്കിൻ്റെ അത് വെച്ചിട്ടേ ഉണ്ടാക്കി. ഇന്ന് നമ്മൾ സാദാ അരിയില്ലേ, അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പായസവും നമ്മൾ ശർക്കര ചോറും ഒരുമിച്ച് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പായസത്തിലേക്ക് എല്ലാ സാധനങ്ങളും ഒരുമിച്ചിട്ടിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണ്. നമ്മൾ സാഗോ റൈസിലെ അതും സേമിയയും അതുപോലെ നെയ്യും ഏലക്കായും പിന്നെ ഷുഗറും എല്ലാം ഒരുമിച്ചിട്ടിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പം ഇക്കക്ക് സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് നല്ലോണം കഴിക്കും. ഇന്നിപ്പം ബാക്കി ഉണ്ടെങ്കിൽ നാളെയും കഴിക്കും, ഫ്രിഡ്ജിൽ വെച്ചിട്ടും അല്ലാണ്ട് ഇക്ക കഴിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. ഫിസൂനും അങ്ങനെ തന്നെ. എന്തായാലും ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഒന്നുമില്ലാണ്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. ഫുള്ള് തിരക്കായിനു, ഒന്നിനും സമയമൊന്നും കിട്ടിയില്ല. ഇനി ഇത് പിന്നെ കിടക്കാൻ നേരത്ത് ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എന്തായാലും ഇനി നെക്സ്റ്റ് ഡേ ഉള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇത് നമ്മൾ രാവിലെ വീഡിയോ എടുക്കാനൊരു മൂഡുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേന്നേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് കേട്ടോ. എനിക്ക് തലേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാലാണ് രാവിലെ വ്ളോഗ് എടുക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. എന്താണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ശർക്കര ചോറുള്ളതുകൊണ്ട് ഇക്കൊക്കെ അത് മതി, വേറൊന്നും വേണ്ടാന്നായി. അപ്പം ശർക്കര ചോറൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പായസത്തിൻ്റെ ഫൈനൽ ലുക്കൊക്കെ കാട്ടിത്തരാം. ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച് പിന്നെ നല്ല ടയേർഡായിരുന്നു, അപ്പോൾ വേഗം കിടക്കാനുള്ള പരിപാടികളായിരുന്നു. അതാണ് പിന്നെ രാത്രി വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫിസൂന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശർക്കര ചോറ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെയും ഫുള്ള് മധുരം, സ്നാക്കിനും മധുരം, അങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഞാൻ നേർദോശയും തക്കാളിക്കറിയും ഉണ്ടാക്കുന്നുണ്ട് ഓന് വേണ്ടിയിട്ട്. എനിക്കും ഇക്കൊക്കെ തിന്നാൽ മാത്രം മറ്റേ ശർക്കര ചോറുണ്ടായി, അതിൻ്റെ അളവൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ അരി എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. എന്തായാലും ഞങ്ങൾ ഫുള്ള് കഴിച്ച് തീർത്തിട്ടോ, ബാക്കിയൊന്നും ആക്കിയില്ല. ഇപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മധുരമുള്ള സ്നാക്കായതുകൊണ്ട് ഇപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നേർദോശയും അതിലേക്ക് ഒരു കറിയും ആക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ആ കറി ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഒരു തക്കാളി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുത്തിക്കുന്ന, അത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സമയമില്ലാത്തപ്പോൾ ആ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാണ്. കുറച്ചുകൂടി മുളക് ഇട്ടാലേ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഒന്ന് കാണിച്ച് പോകാമെന്ന് വിചാരിച്ച് എന്താണ് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച സംഭവം അല്ലേ, അത് അങ്ങ് വാട്ടിയെടുക്കുക തന്നെ സംഭവം. പിന്നെ ഫിസൂന് പായസം നിർബന്ധമാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പായസം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മധുരം കൊടുക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റേതൊക്കെ ആക്കി എന്നല്ലാണ്ട് അവന് പായസം നിർബന്ധമായിട്ടും വേണം. ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചിലപ്പം അത് കേടായി പോയാലോ അല്ലെങ്കിൽ തീർന്നു പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവനാകെ ടെൻഷനായി. അപ്പോൾ പായസം കിട്ടിയേ തീരൂ. അങ്ങനെ തന്നെ കുറച്ച് പായസം എടുത്ത് പിന്നെ ദോശയും കറിയും അങ്ങനെ എല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലൊക്കെ സെർവ് ചെയ്യുന്ന രീതിയിലൊക്കെ സെർവ് ചെയ്താൽ നല്ല ഇൻട്രസ്റ്റിൽ പെട്ടെന്ന് കഴിച്ച് തീർക്കുക. അങ്ങനെ നമ്മളെ തക്കാളി ചട്നി ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് അതേ അളവിനൊരു ഇത്തിരി മുളക് പൊടിയും ഇട്ടിട്ട് അങ്ങനെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. പെട്ടെന്ന് കുക്കായി കിട്ടും അരച്ചതായതുകൊണ്ട്. അല്ലെങ്കിൽ തക്കാളിൻ്റെ പീസൊക്കെ ഒന്ന് കട്ടായി വരാൻ കുറച്ച് ടൈം എടുക്കൂലേ. മാത്രമല്ല ആ പീസൊന്നും ഈറ്റുകൾ കഴിക്കില്ലല്ലോ. അപ്പോൾ എന്നാലും നല്ലോണം അരച്ചെടുത്താൽ അത് ഫുള്ള് അങ്ങ് കഴിച്ചോളുമല്ലോ. അപ്പം ഇതാണ് ഫിസൂൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പായസം ശരിക്കും അടിപൊളിയാണ് കേട്ടോ. എനിക്കിത് കണ്ടിട്ട് നല്ല കൊതിയാവുന്നുണ്ടായിരുന്നു, പക്ഷേ പാലായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്നേ ഉള്ളൂ. ശർക്കര ചോറ് തിന്നുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും മധുരം കഴിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൊതിയായിരിക്കുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്.
ശർക്കര ചോറിതാണ് രണ്ടാം. ഞാനിപ്പോൾ ഒന്നുകൂടി വിസിലടുപ്പിച്ചെടുത്ത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, സ്നാക്ക് ആക്കണമെങ്കിൽ ഒന്ന് ചൂടാണ് ചെയ്യേണ്ടത്. അപ്പം ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് എടുത്തു വെക്കുകയാണ്. സ്നാക്കിന് ഒന്നും അല്ല, ഇങ്ങനെ ഞാൻ കൊടുത്തേക്കാണ് കേട്ടോ. ഒന്ന് നല്ല ഇഷ്ടമാണത്. ഇന്നത്തെ കാര്യപരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫിസുവിന് ഫുഡ് കഴിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഡിക്റ്റേഷൻ വേർഡ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഓനെ പറഞ്ഞേക്കുക, അത് കഴിഞ്ഞിട്ട് ഒന്ന് പിക്കപ്പ് ചെയ്യണം, പിന്നെ അലമാരയൊക്കെ ഒന്ന് ഒതുക്കണം, പിന്നെ ലഞ്ച് കുക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഒരു ലോഡ് പഠിക്കാനുണ്ട്, പിന്നെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും മാക്സിമം വേഗം പണികളൊക്കെ തീർക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഫീസ് നല്ല ഇൻട്രസ്റ്റിൽ കഴിക്കുകയാണ്, പായസം കൂടി കൊടുത്തുകൊണ്ട് നല്ല സന്തോഷത്തിലാണ്. പിന്നെ എന്താ, ഞാൻ ബാഗൊക്കെ എടുത്ത് നോക്കിയിട്ടോ, എല്ലാം ഹോംവർക്കും കാര്യങ്ങളൊക്കെ സെറ്റല്ലേന്ന്. രാത്രി എനിക്ക് ഒരുപാട് സമയം കിട്ടൂല, 9:30 ഒക്കെ ആവില്ലേ ക്ലാസ്സൊക്കെ കഴിയുമ്പോളേ. എന്തായാലും ഒക്കെ റെഡി ആയിരുന്നു കേട്ടോ. എന്തായാലും ഇനി ഒന്ന് കൊണ്ടുപോയി വിടട്ടെ. അങ്ങനെ എന്തായാലും ഫീസൊക്കെ പോയി കഴിഞ്ഞ് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നായിട്ട് പിക്കപ്പൊക്കെ ഒന്ന് തീർക്കണം. നല്ല ഭംഗിയാക്കി ഇട്ടാലേ ഒരു സമാധാനമാണ്. ആരെങ്കിലും കയറി വന്നാൽ പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ടിരുന്നാലേ നമുക്ക് സുഖമായിട്ടിരുന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പം നല്ല വെയിലും ആയതുകൊണ്ടേ, നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് ആരെങ്കിലും വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. പിന്നെ പെരുമഴയൊക്കെ ആണെങ്കിൽ ആരും വരുമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ റൂമിൽ ഇവിടെ കുറേ മടുക്കാനും പിടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലമാരയുള്ളതെല്ലാം വാരി വലിച്ചിട്ടതാണ്. അങ്ങനെ ഒരു ഇതൊക്കെ ഒതുക്കി ഇതിനുള്ളിലേക്ക്, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് മര്യാദയ്ക്ക് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. പിന്നെ എന്താ, ഒരു ഇതൊക്കെ ഒതുക്കി നീറ്റാക്കി വെച്ചാണ്. ഇത് വൃത്തിയായി കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്, അല്ലെങ്കിൽ ഒരു എന്തോ ഒരു അസ്വസ്ഥത ആയിക്കോട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് ഒരു തലവേദന പോലെ ആയിരിക്കും. ഞാൻ അതും കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പം കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ കിച്ചണിൽ ക്ലീനിങ് ഉണ്ട്, ശർക്കര ചോറ് ഉണ്ടാക്കിയതും പായസം വെച്ചതും എല്ലാം ഉണ്ട് എടുത്ത് ക്ലീനാക്കാനൊക്കെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും ഒക്കെ ഉണ്ടല്ലോ, ഫിസൂണുണ്ടാക്കിയതൊക്കെ. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് പെട്ടെന്നൊന്നും ക്ലീൻ ചെയ്തിട്ടിട്ടാണ് മെയിനായിട്ടുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മെനു എന്താണെന്നറിയോ? കാര്യമായിട്ട് വലിയ മെനു ഒന്നും പറയാൻ മാത്രമില്ല, ജസ്റ്റ് ഒരു പുളിങ്കറി വെക്കുന്നുണ്ട്, പിന്നെ ഒരു ക്യാബേജ് തോരനും വെക്കുന്നുണ്ട്. അപ്പം പുളിങ്കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഞാൻ നമ്മുടെ ദേവാലയ ഫൺ ഹൗസിലെ ആതിരല്ലേ, ആതിരൻ്റെ വീഡിയോ കണ്ടിട്ടല്ല ആതിരയായിട്ട് ചാറ്റ് ചെയ്യുമ്പം ആതിരെ പറയും എപ്പോഴും പുളിങ്കറിയാണ് വെക്കുകയെന്ന്. അപ്പം ആതിരനോട് റെസിപ്പി ചോദിച്ചിട്ട് മുന്നേ ദിവസം ഉണ്ടാക്കിനു, അപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനു, അതുകൊണ്ട് ഞാൻ അത് തന്നെ കേട്ടോ ഒന്ന് ഉണ്ടാക്കണത്. ഇത് നമ്മൾ പരിപ്പും എന്തോ ഒരു പച്ചക്കറിയാണ് അതിലിട്ടത്. അത് വേവിച്ചതിന് ശേഷം അയക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പുളിവെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണ്, നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ തേങ്ങയും ജീരകമൊക്കെ അരക്കുകയും വേണം. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായി, വലിയ ജീരകമാണോ ചെറിയ ജീരകമാണോ അരക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ആതിരനെ മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചു. അപ്പം ആതിരെ പറഞ്ഞ് ചെറിയ ജീരകമാണ് അരക്കുകയാണ്. അങ്ങനെ എന്തായാലും ചെറിയ ജീരകമൊക്കെ ഇട്ട് അരച്ച് വെച്ച് നമ്മളെ കറി ഇവിടെ റെഡിയായിന്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. ഇനി ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പം അതിനെ മുന്നായിട്ട് ജസ്റ്റ് ആ ചട്ടിയിൽ തന്നെ ഒന്ന് വറവിട്ടേക്കാണ്. അപ്പോൾ ചെറിയുള്ളി മുളകും ഒന്നുമില്ല അതിനു, ചെറിയുള്ളി ഉണ്ട്, കട്ട് ചെയ്യാൻ മടിയായിരുന്നു, മുളകും കറിവേപ്പിലേ ഇല്ല അതിനു കേട്ടോ. അപ്പം ജസ്റ്റ് കടുക് മാത്രം ഇട്ടിട്ടാണ് വറവിടണത്. ഒരു കള്ളപ്പരിപാടിയാണ്. എന്തായാലും വറവൊക്കെ കഴിഞ്ഞ് പിന്നെ അയിൽക്ക് തന്നെ ക്യാബേജ് ഉപ്പേരിയും കൂടി വെക്കാണ്, തോരനാക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ എന്താണ്, അതിൻ്റെ ഇടയിൽ അലക്കൽ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പം ഗ്ലൗസ് ഇടാത്തതിന് എന്താണ് ഗ്ലൗസ് ഇടാത്തതെന്നുള്ള കമൻറ്റ് വരും എനിക്ക് ഉറപ്പാണ്. അത് പല ഐ ഡിയിൽ നിന്നും കമൻറ്റ് ഇടുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ. അപ്പം കുറ്റം പറയുന്നൊന്നുമില്ല, ഒരു നമ്മൾ എന്താണ് നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്ന സംഭവം. ബേസിക്കലി നമ്മൾ ഈ കെമിക്കൽസൊക്കെ ഉപയോഗിച്ച് പാത്രം കഴുകുമ്പോഴും അതുപോലെ ഫിഷ് നന്നാക്കുമ്പോഴും ഒക്കെ ഗ്ലൗസ് ഇട്ടാൽ നമുക്ക് നല്ലതാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ എന്താ പറയുക, എനിക്ക് വലിയ ഗ്ലൗസ് ഇല്ലേ, അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ സർജിക്കൽ ഗ്ലൗസ് എനിക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതിനും. എന്തായാലും സംഭവം ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്, എനിക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ ഞാൻ ഇടും. പിന്നെ എന്താണ്, കമൻറ്റ് ഭയങ്കര വെറുപ്പിക്കലാണ് കേട്ടോ. എല്ലാ ഐ ടി മാറി മാറി എല്ലാ വീഡിയോൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ഇടും. എന്താ പറയുക, മലയാളവും ഇംഗ്ലീഷും മംഗ്ലീഷും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കമൻറ്റ് ഇടുക. എന്തായാലും രസമാണ് കേട്ടോ. ഇപ്പോൾ കണ്ട് സഹിച്ച് സഹിച്ച് മടുത്ത് ഇപ്പോൾ ആ കമൻ്റ് ഇല്ലെങ്കിൽ ഞാനിങ്ങനെ നോക്കട്ടെ ഇയാളിത് എവിടെ പോയിന്ന്. എന്തായാലും ഓർത്തപ്പോൾ പറഞ്ഞതാണ്, നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നാലും ഉണ്ടല്ലോ ഭയങ്കര വെറുപ്പിക്കലാന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പിക്കലാണ്. എനിവേ, എന്താണ് നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞ് ഇനി ലാസ്റ്റ് കുറച്ച്
നല്ല ഡ്രസ്സുകളില്ലേ, നല്ല മീൻസ് പുതിയ ഡ്രസ്സുകൾ കുറച്ച് വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം അത് വെയിലത്തുണ്ട് വിരിച്ച്, പിന്നെയാണ് മനസ്സിലായത് അത്ര വെയിലല്ലേ, ഭയങ്കര വെയിലും കാറ്റുമാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ. അതുകൊണ്ട് പിന്നെ ഞാൻ പോർച്ചിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ച്, തണലത്തുനിന്ന് കാറ്റുകൊണ്ടോ ഇനിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പം അതൊക്കെയാണ് നമ്മളെ പരിപാടികൾ, അന്നത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ്. അത്രയ്ക്കായാലും ഇന്നത്തെ വീഡിയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.